ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. ചിലർക്കൊക്കെ ഒരു തലമുടി ഇങ്ങനെ ചുരുണ്ട് കയറി പോവുക, പിന്നെ അതുപോലെ താരണ്ടാവുക, മുടി കൊഴിയുക, മുടി നന്നായിട്ട് വളരാനും താരം പോവാനും മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാനും പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. പലർക്കും ഉള്ളൊരു പ്രധാന പ്രശ്നമാണ്, നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് തലമുടി ചീക്കി കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്കിന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും മുടി മുകളിലേക്ക് ചുരുണ്ട് കയറിപ്പോവും. പിന്നെ നമുക്കതൊരു ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെ ഒരു പ്രധാന കാരണമാണ് തലമുടി കൊഴിയുക, പിന്നെ അതുപോലെ തന്നെ തലയിൽ നിറയെ താരണം ഉണ്ടാവുക. ഈ മൂന്ന് പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ഹെയർ പാക്ക് തന്നെയാണ് ഞങ്ങളിവിടെ വീട്ടിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പം അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു ചിലവുമില്ല. നമ്മളെ വീട്ടിൽ അടുക്കളയിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ, ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പം നമ്മുടെ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കറ്റാർവാഴയുടെ ഒരു ലീഫാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് കറ്റാർവാഴയുടെ ലീഫ് എടുത്തപ്പോൾ അതിൻ്റെ അറ്റം പൊട്ടിപ്പോയി. അപ്പം നമുക്ക് ഇത്രയൊന്നും വേണ്ട കേട്ടോ, ഇത്രയും വലിയൊരു ലീഫിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ഇത്ര തന്നെ വേണ്ട, ഒരു അതെ ഇത്ര വലിയൊരു കഷ്ണം മതി. ബാക്കി നമുക്ക് ഇവിടെ എടുത്ത് വയ്ക്കാം. അത്ര വലുപ്പമുള്ളതിൻ്റെ ഒരു ആവശ്യമുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്, കഞ്ഞിവെള്ളമാണ് വേണ്ടത്. കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഹെയർ പാക്കിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഉലുവ. ഉലുവ നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ഈ ചുരുണ്ട് മുടി നീളമുള്ള മുടിയൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ചുരുണ്ട് കയറിപ്പോവുക, അതിനൊക്കെ ഒരു പരിഹാരമാണ് കേട്ടോ. അതുപോലെ മുടി നല്ല സോഫ്റ്റ് ആവാനും നല്ല തിളക്കമുണ്ടാവാനും സ്ട്രെയിറ്റ് ആവാനും അറ്റം വളർന്ന് പോയിട്ട് പോകുന്ന ആ പ്രശ്നം പരിഹരിക്കാൻ, അതുപോലെ താരൻ ഇല്ലാതാക്കാൻ, മുടി കൊഴിച്ചിലില്ലാതാക്കാൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഉലുവ. ഉലുവ ഉപയോഗിച്ചിട്ട് ഇതൊരു കണ്ടീഷണർ കൂടിയാണ്. നമ്മുടെ തലയോട്ടിലൊക്കെ ഉലുവ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഷാമ്പുവിൻ്റെ ആവശ്യമേ വരുന്നില്ല അവിടെ. പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ അലോവേര. അലോവേരയുടെ ലീഫ് തന്നെ കഴിയുന്നത് ഉപയോഗിക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ല് ഉപയോഗിക്കാതിരിക്കുക. ഇന്നിപ്പോൾ എല്ലാ അങ്ങാടി കടയിലും അലോവേര ഇങ്ങനെ ഫ്രഷ് അലോവേര തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഒന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ലീഫ് അത് തന്നെ കിട്ടിക്കാൻ പറ്റും. അപ്പം ഇതും അതുപോലെ തന്നെ താരൻ ഇല്ലാതാക്കാനും മുടിയുടെ വളർച്ചയ്ക്ക് പെട്ടെന്ന് മുടിയുടെ വളർച്ച ഉണ്ടാകാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഇയും വൈറ്റമിൻ സി, B12, ഇതെല്ലാം മുടിയുടെ ഗ്രോത്തിന് സഹായിക്കുന്നതാണ്. അതുപോലെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം അതുപോലെ തന്നെ തലമുടി നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അത് ദിവസം കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് നമ്മൾ പിറ്റേ ദിവസം കുളിക്കുമ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് തലമുടി കഴുകേണ്ടത്. അതായത് ഒരു പുളിപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള കഞ്ഞിവെള്ളം, അത് കൊണ്ട് തല വാഷ് ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടാണ് പിന്നെ മുടി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ പുളിപ്പ് മണമൊക്കെ പോയിരിക്കും, പക്ഷേ തലമുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും, അതുപോലെ നല്ല തിളക്കം ഉണ്ടായിരിക്കും. ഒരു കണ്ടീഷണർ ഉപയോഗിച്ച് അതേ ഒരു പ്രതീതി നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ ഇതിലും നമ്മളിപ്പോൾ കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാനിതാ ഈ ഉലുവ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാൻ പോവാണേ. ഇന്ന് നമുക്കിതൊന്ന് വാഷ് ചെയ്യണം. ഉലുവ എടുക്കുന്ന അളവ് നമ്മുടെ തലമുടിയുടെ എത്രത്തോളം തലമുടി ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഉലുവയുടെ അളവ് കൂട്ടിയെടുക്കുക. കൂടുതലാണെങ്കിൽ കൂടുതലെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഉലുവ ഞാനിതാ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഞാനിതാ നമ്മുടെ കഞ്ഞിവെള്ളം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. ഇതൊരു ചൂടുണ്ട്, കുറച്ച് ചൂടുണ്ട്. ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം, ഇളം ചൂടല്ല, അതിനെക്കാട്ടും കുറച്ചും കൂടെ ചൂടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് കട്ടിയുള്ള വെള്ളം തന്നെ എടുക്കാൻ നോക്കുക. ഇതിൻ്റെ മുകൾഭാഗം ഇങ്ങനെ തെളിഞ്ഞു നിന്നതാണ്, നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ ഉലുവയും കഞ്ഞിവെള്ളം ഒന്ന് അടച്ച് വയ്ക്കാം. നമ്മളിത് നാളെ രാവിലെയാണ് ഇനി എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ കഞ്ഞിവെള്ളം ഉലുവയും ഇപ്പം രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല പോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ അലോവേര ഇല്ലേ,
അത് ഞാനൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അരികിലാം മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞ് നമുക്കിത് ഈ ഇതിനകത്തേക്ക് ഇട്ടിട്ട് അതും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അലവറ ഞാനിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഈ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ഹെയർ പാക്ക് ഇതവിടെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം തലമുടിയൊക്കെ നല്ലപോലെ കൂതി ജടയൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം തലയൊട്ടിയിലും തലമുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ ഈ ഹെയർ പാക്ക് ഒരു അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്കിത് നല്ല വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ഓക്കെ, ബൈ.